അവിടെ വാസലമാലായ ദേഹി കസീറുമിന സുഖാനെ ബഹുമാനപ്പെട്ടവർ ഡൽഹിയിൽ വന്നതോടുകൂടെ അവിടെയുള്ള അനവധി ആളുകൾ മുസ്ലിമായി. ثم توجه الشيخ محين الدين ومن معه من مريديه الى وايه مقصده بلده اجمير اجمير لക്ഷ്യമാക്കി പിന്നെ ഡൽഹി എന്ന് പുറപ്പെട്ടു പൃഥ്വിരാജിന്റെ നാട്ടിലേക്ക്. وبعد الوصول الى اجمير اجمير لتيപ്പോൾ نزل الشيخ ومن معه في ظل شجره قائمه في ميدان يستريح فيه جمال الملك രാജാവിന്റെ ഒട്ടകങ്ങൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അനാസാഗറിന്റെ പരിസരത്ത്. അനാസാഗർ എന്ന വിശാലമായ ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ കരയിലെ രാജാവിന്റെ ഒട്ടകങ്ങളൊക്കെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഒരു ടെന്റ് കെട്ടി അവിടെ കൂടി. അവിടെ താമസിക്കുന്നതിന് മൈദാനിന്റെ ഉടമസ്ഥൻ വലിയ വിരോധമൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ഒട്ടകത്തിന് കിടക്കാനുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ താമസിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നാ നിന്റെ ഒട്ടകം തന്നെ കിടന്നോട്ടെ എന്ന്. ഫക്കാമ ആ മൈദാനിൽ നിന്ന് മാറിയിട്ട് അനാസാഗറിന്റെ പരിസരത്തല്ല, കുറച്ച് ദൂരെയാണ് അനാസ. ആദ്യം ഉണ്ടാ മൈതാനിയില്ല, മൈതാനിന് പിന്നെ അനാസാഗറിന്റെ പരിസരത്തേക്ക് ബഹുമാനപ്പെട്ടവർ വരികയാണ്. അതിന്റെ നടുവിൽ ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊരു ഒരു ഷിർക്കിന്റെ മണ്ഡപവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവര് എന്നാ നിന്റെ ഒട്ടകത്തിന് കിടക്കാനുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ എന്നാൽ ഇവിടെ നിൽക്കണ്ട, നിന്റെ ഒട്ടകം കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരെ അവർ പോയതിനു ശേഷം ദിവസങ്ങളോളം ഒട്ടകങ്ങൾ എണീക്കാൻ കഴിയാതെ തന്നെ ആ മൈതാനിയിൽ കടന്നുപോയി. അത് വളരെ വലിയ വിഷമമായി. ബഹുമാനപ്പെട്ടവര് ആ അനാസാഗർ വിശാലമായ തടാകമാണ് അനാസാഗർ. ആ അനാസാഗറിൽ നിന്ന് വെള്ളമെടുത്ത് അവിടെ ഉദോ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് ആ തദ്ദേശവാസികളായ പല സത്യനിഷേധികൾക്കും ഇഷ്ടപ്പെട്ടില്ല. അവർ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വെള്ളം എടുക്കുന്നതിനെ തൊട്ട് ഒരുപാട് നിഷേധങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു. فبلغ الامر الى الشيخ فقال جاء الحق وزهق الباطل ان الباطل كان زهوقا സത്യം വെളിപ്പെട്ട് വരികയും അസത്യം നിഷ്കാസിതമാവുകയും ചെയ്യാനുള്ള സന്ദർഭമായിട്ടുണ്ട് എന്നായത്തോടി ബഹുമാനപ്പെട്ട ഹാജ മുഈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. ثم اعطى اناء لخادمين പിന്നെ ഒരു പാത്രം ഖാദിമിന്റെ അടുത്ത് എടുത്തു കൊടുത്തു. فقال اذهب الى البحيرة واغترف منها غرفة ഒരു കയ്യ് ഒരു കോപ്പ അതിനെ എങ്ങോട്ട് കോരി എടുത്തോ എന്ന് പറഞ്ഞിട്ട് കോപ്പ എടുത്തിട്ട് കൊടുത്തു. ഖുൽ യാ ബുദൂഹ് എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പ വെള്ളം അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ എടുത്തിരിക്കല്ല, എടുക്കാൻ വേണ്ടി ഖാദിമിനെ പറഞ്ഞയച്ചില്ല. ആദ്യ ഖാദിമിനെ പറഞ്ഞയച്ചു. ഖാദിമ പോയി യാ ബുദൂഹ് എന്ന് പറഞ്ഞിട്ട് ആ അനാസാഗറിൽ നിന്ന് ഒരു കോപ്പ കോരിയെടുത്തു ഖാദിമ. ففعل الخادم ما امره الشيخ واغترف في الاناء من البحيره فدخل جميع ماء البحيره والبلده في ذلك الاناء. ഉടനെ ആ അനാസാഗറിൽ വെള്ളം വറ്റി. ഈ കോഴിക്കോട് കടപ്പുറത്ത് മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കുന്നത് എന്റെ ഈ ചെവിയിൽ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. 60-ാം വാർഷികത്തിലോ മറ്റോ ഒന്നാണ് എന്റെ ഓർമ്മ. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഇസ്സത്തിന്റെ ഒരു ബർസഖിയായ ജീവിതം കൊടുക്കട്ടെ. ഹശാവക്കല്ല എന്നൊക്കെ പറഞ്ഞത് അതിങ്ങനെ എന്റെ ചെവിയിൽ അലക്കുന്നത് പോലെ തോന്നുന്നു. അനാസാഗർ വറ്റിപ്പോയി, നാട്ടിലുള്ള രാജസ്ഥാനിലുള്ള വെള്ളം മുഴുവനും വറ്റിപ്പോയി, എല്ലാം പറ്റി. അനാസാഗറിലെ വെള്ളം പറ്റി, ആകെ പറ്റി. എന്ന് മാത്രമല്ല ശംസുൽ ഉലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുലയൂട്ടുന്ന രജപുത്ര പെണ്ണുങ്ങളെ മുലപ്പാല് പറ്റിപ്പോയി എന്ന ചരിത്രം. മുലപ്പാല് പോലും പറ്റിപ്പോയി. ബഹുമാനപ്പെട്ട ഹാജക്ക് വെള്ളം കൊടുക്കുക, ആ പാത്രം, അതായത് വെള്ളം നിഷേധിച്ചപ്പോൾ ഒരു പാത്രം ഒരു കോപ്പ് വെള്ളം അനാസാഗറിൽ നിന്നെടുത്ത കാരണത്താൽ അനാസാഗർ പറ്റി, നാട്ടിലെ വെള്ളം മുഴുവനും പറ്റി, മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ മുലപ്പാല് പോലും പറ്റിപ്പോയി. فعدم القوم ماء وصاروا عطاشا فتهيروا وجاءوا الى الشيخ يتلرعون ويبكون. സത്യ നിഷേധികളാണെങ്കിലും കരഞ്ഞുകൊണ്ട് പിന്നെ ഷേഖിന്റെ അരികിൽ വന്നു. فغلب عليه الرحمه للفقراء. ഭയങ്കര മനസ്സിലുള്ള ആളായിരുന്നു.
മനസ്സിലിവ വന്നു. ബഹുമാനപ്പെട്ടവർ അമർ അൽ ഖാദിമ ബിസബ്ബിൽ ഇനാ, ആ പാത്രം അങ്ങോട്ട് തന്നെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. എടുത്തതുപോലെ തിരിച്ചങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞു. ഫസബ്ബൽ ഖാദിമ വഅദത്തിൽ ബഹൈറകമാ കാനത് മംലൂഅതൻ ബിൽ മിയാഹി. മൈദാനിന്റെ കാവൽക്കാരൻ വന്നു ഇലൽ മലിക്കി രാജാവിലേക്ക്. കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ രാജാവിന്റെ ഒട്ടകങ്ങൾ, രാജാവെ ഒട്ടകങ്ങൾ എണീക്കുന്നില്ല, നിന്റെ ഒട്ടകം ഇവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് അവിടെ നിന്ന് പോയത്. രാജാവാകട്ടെ ഭയങ്കര ദേഷ്യത്തിലായി. തൽക്കാലം വിനയം നടിച്ചിട്ട് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ഷെയ്ഖിനോട് തന്നെ ആവശ്യപ്പെടാൻ വേണ്ടി പലവട്ടം വിനയം നടിക്കുകയും പലവട്ടം ചതിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ ചൗഹാൻ. അവതാരം അവസാനം പൃഥ്വിരാജ ചൗഹാൻ ഒന്നുമില്ലാതെ തകർന്ന് തരിപ്പണമാവുക. ഒരുപാട് ആളുകൾ അദ്ദേഹം സാഹിറായി കൊണ്ടുവരുന്ന ആളുകൾ വരെ നന്നായി ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഒട്ടകങ്ങൾ എണീറ്റോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവിടെ വാള കൊണ്ടൊക്കെ വെട്ടിയിട്ടോ കൈവെട്ടിയിട്ടോ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടോ അല്ല ആ ജനങ്ങളൊന്നും ബഹുമാനപ്പെട്ട സത്യദീൻ ഇവിടെ പ്രചരിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ വെളിച്ചമുണ്ടായപ്പോൾ പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും അവർക്ക് വഴിപ്പെടുന്നത് കണ്ണിൽ കണ്ടു എല്ലാവരും. അതുകൊണ്ട് ഇവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം വരെ പോക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയുണ്ട് പറഞ്ഞത് എൻ ബി എസിന്റെ വിശ്വവിജ്ഞാന കോശത്തിൽ ഹാജ മൊയ്നുദ്ദീൻ ചിഷ്തിയെ കുറിച്ചുള്ള അധ്യായത്തിൽ പറയുന്നത് ഇന്ത്യയിൽ 900,000,000 ആളുകൾ മുസ്ലിമാകാൻ ആ മനുഷ്യനാണ് കാരണക്കാരൻ എന്ന. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇന്ത്യയിലെ ദീനി ദേവത്തിന്റെ അസ്തിത്വം ബഹുമാനപ്പെട്ട ഹാജ മൊയ്നുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല ഫിർദൗസിൽ ഖുർആൻ തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണം അങ്ങനെ. അത് അഥവാ ആ മനുഷ്യരുടെ സമുന്നതമായ ഇലാഹിയായ ബന്ധം കണ്ടപ്പോൾ അവരെ എതിർക്കാൻ കഴിയില്ല, അവര് പടച്ചവന്റെ ആളുകളാണെന്ന് ബോധ്യപ്പെട്ട് ആളുകൾ മുഴുവനും അവരെ കൂടെ കൂടി 900,000,000 ആളുകൾ. അതുകൊണ്ടാണ് ഷെയ്ഖ് ഒരിക്കൽ കയറി ചെന്നപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ 20-ാമത്തെ വയസ്സിൽ ഷെയ്ഖ് കയറി ചെന്നപ്പോൾ മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലക്ഷക്കണക്കായ ആളുകൾക്ക് ഹിദായത്തിന് സബബാകുന്ന ആളാണ് ഈ കയറി വരുന്നത് എന്ന്. 20 വയസ്സായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മഹാനായ ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു, എന്റെ പറ്റിപ്പോയി എന്ന് ഉറക്കപ്പറ ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു 20 വയസ്സായ ഖാജ കയറി വന്നപ്പോൾ, ബഗ്ദാദിൽ കയറി വന്നപ്പോൾ പറഞ്ഞു ലക്ഷക്കണക്കായ ആളുകൾക്ക്, മനുഷ്യന്മാരെ നിങ്ങൾ ഇതൊന്ന് കേൾക്കി, എൻ ബി എസിന്റെ വിശ്വവിജ്ഞാന കോശം ഇപ്പൊ അവർ അത് റീപ്രിന്റ് ചെയ്യുന്നില്ല എന്ന് കേട്ടു. ആ എൻ ബി എസിന്റെ വിശ്വവിജ്ഞാന കോശത്തിൽ ഹാജ മൊയ്നുദ്ദീൻ ചിഷ്തിയെ കുറിച്ചുള്ള അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ 900,000,000 ആളുകൾ മുസ്ലിമായ ഖാൻ ആ മഹാൻ കാരണക്കാരനായി എന്ന്. അങ്ങനെ അതോടുകൂടെ പിന്നെ ആരും ബഹുമാനപ്പെട്ടവരെ എതിർക്കാൻ വന്നില്ല. പക്ഷെ രാജാവിനും രാജാവിന്റെ ചില ചിങ്കരന്മാർക്കും ഇവരെ പുറത്താക്കിയേ മതിയാകൂ എന്ന ചില ഒരു ചില വൈരനിര്യാതന ബുദ്ധി ഉണ്ടായിരുന്നു. വടിവാളുകളും കുണ്ടങ്ങളും വേണ്ട സാധനങ്ങളും എല്ലാം കൊണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ടവരെ ഷെയ്ഖ് അവർകളെ ഒറ്റയടിക്ക് ഒന്ന് നിഗ്രഹിക്കാനും ചില ശ്രമങ്ങൾ നടന്നു. പക്ഷേ നേരത്തെ ഹബീബ റസൂലിന്റെ പേരമോനല്ലേ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലത്തെ ദിവസത്തോട് സമാനമായ ദിവസത്തിൽ ബദറിൽ വെച്ച് എറിഞ്ഞതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവര് അതുപോലെ തന്നെ ഏറെ അങ്ങോട്ട് എറിഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കൾ നേരെ എറിഞ്ഞു. ഒരം എസ്തത്തെ ആരും അല തഹറൂക്കി ആയത്തിൽ കുസിയോടി എറിഞ്ഞു. ഒരാൾക്കും പിന്നെ അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. വഖഫു ആ മഹാന്മാരുടെ മഹത്വത്തും
ബോധ്യപ്പെട്ടപ്പോൾ ശാതിദേവ് എന്ന പേരിൽ ഒരു വലിയ ജ്യോത്സ്യനുണ്ടായിരുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ വയസ്സനെ ഓടിക്കാൻ കഴിയാതിരിക്കില്ല എന്ന് വിചാരിച്ച് ശാതിദേവിൽ അഭയം തേടാൻ രാജാവും ചില ആളുകളും തയ്യാറായി. വലിയ നിപുണന്മാരായ ചില വിദ്യാർത്ഥികൾ വരെ ഈ ശാതിദേവിനുണ്ടായിരുന്നു. അങ്ങനെ ശാതിദേവിനെ സമീപിക്കാൻ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ